ആസ്മ രോഗികൾക്ക് പൈൽസും കൂടി ഉണ്ടെങ്കിൽ സംഗതി വളരെയധികം വിഷമകരമാണ്. വളരെയധികം കോംപ്ലിക്കേഷൻ ഉണ്ട്. കാരണം നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും നിങ്ങളുടെ ബോഡി. നമുക്ക് ആയുർവേദ രീതിയിൽ നമ്മൾ ആസ്മയ്ക്ക് ചികിത്സിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ വായുവിനെ ആനുലോമനം വരുത്തുക. അതായത് ആമാശയത്തിനെ ആശ്രയിച്ചുണ്ടാവുന്ന കപക്കെട്ട്, നീർക്കെട്ട്, വാതകോപം, ബ്ലോക്കുകൾ എല്ലാം ക്ലിയർ ചെയ്ത് വായുവിന്റെ ഗതി കീഴ്പോട്ട് ശരിയാവണ്ണം പ്രവർത്തിപ്പിക്കുക. അതുവഴി ആസ്മ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നീക്കുക. ഇതാണ് പ്രധാനമായിട്ട് ചെയ്യുന്ന ചികിത്സയുടെ ഒരു അന്തർലീനമായിട്ടുള്ള ഒരു തത്വം. ഓക്കെ, അപ്പോൾ വായുവിന്റെ ഗതി മുടങ്ങി നിൽക്കുക. അതായത് വായുവിന്റെ പ്രവൃത്തി എപ്പോഴും, വാദം എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ടാണ് സഞ്ചരിക്കേണ്ടത്. അപ്പോൾ അതിന് ബ്ലോക്ക് വന്ന് ഊർദ്ധഗതിയായിട്ട് പ്രവഹിക്കുമ്പോഴാണ് ഈ ആസ്മ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ആസ്മ മാത്രമല്ല, ശിരസിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ ചെസ്റ്റിനെ, കഫസ്ഥാനത്ത് ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും, കഫസ്ഥാനത്ത് വാദം കോപിക്കുന്ന എപ്പോഴും അധക്കായത്തിൽ, താഴെ ഭാഗത്ത്, ശരീരത്തിന്റെ കീഴ്ഭാഗത്ത്, അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ ആസ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ആമാശയത്തിനെ ആശ്രയിച്ചാണ് ഈ ആസ്മ ഉണ്ടാകുന്ന കാരണങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആക്കണം. വിശപ്പും ശോധനയും കൃത്യമായിട്ട് സംഭവിക്കണം. അതുപോലെ ദഹനം കൃത്യമായിട്ട് നടക്കണം. അതുപോലെ ആമാശയത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, കപക്കെട്ട്, ഇതിനെല്ലാം ക്ലിയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആസ്മ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അത് വളരെ ക്ലിയർ ആവും. വളരെ സുഗമമായിട്ട് ചികിത്സിച്ച് ഭേദാക്കാൻ സാധിക്കും. നമ്മൾ ഈ ബുദ്ധിമുട്ടാണ് ആദ്യം കാണിക്കുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നു, ദഹനക്കേട് വരുന്നു, വായു ഊർദ്ധഗതിയായിട്ട് സംഭവിക്കുന്നു. അപ്പോഴാണ് ഈ ബ്ലോക്കുകൾ ഉണ്ടാകുന്നതും ശ്വാസം കിട്ടാതെ നിങ്ങൾ ആഞ്ഞാഞ്ഞു വലിക്കേണ്ടി വരുന്നതും. ആ സമയത്ത് ഇതുപോലെ ആസ്മ, വീസിങ്, അത്തരം സിംറ്റംസ് നിങ്ങൾ കാണിക്കുന്നു. ശരീരത്തിലേക്ക് വായു കൂടുതലായിട്ട് കിട്ടുന്നതിന് വേണ്ടി വലിക്കുന്നതാണത്. ഓക്കെ, അപ്പോൾ ഈ അവസ്ഥയിൽ അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ശോധന ശരിയാക്കണം. കൃത്യമായിട്ട് ശോധന ഉണ്ടാവണം, കൃത്യമായിട്ട് ദഹനം നടക്കണം. എങ്കിൽ മാത്രമേ ഈ ആമാശയാശ്രിതമായിട്ടുണ്ടാകുന്ന ആ കപക്കെട്ട്, നീർക്കെട്ട്, വാതകോപം നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഏറ്റവും പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരക്കാർ പൊതുവെ നിങ്ങൾക്ക് പൈൽസിന്റെ ബുദ്ധിമുട്ടും കൂടെ, അർശസും കൂടെ ഉണ്ടെങ്കിൽ ഇതിന്റെ ബുദ്ധിമുട്ട്, ചികിത്സാ തത്വം ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഭക്ഷണ രീതിയിലും ജീവിത രീതിയിലും വരുത്തേണ്ടതായ മാറ്റങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ ഊന്നി പറയാം. പ്രത്യേകം നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ഇത് ചികിത്സിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഫം വർദ്ധിച്ചിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ആസ്മ തീർച്ചയായിട്ടും. അതുപോലെ വായുവിന്റെ കോപമുണ്ട്. ഓക്കെ, ഊർദ്ധഗതിയായിട്ട് വായു പ്രവഹിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വായുവിനെ ശമിപ്പിക്കണം, കഫത്തെയും ശമിപ്പിക്കണം. കഫവും വായുവും തണുപ്പാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചൂടുള്ള ഔഷധങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടി വരിക. ഇവിടെ പ്രശ്നം വരാൻ പോകുന്നത് പൈൽസ് ഉണ്ടെങ്കിൽ ചൂടുള്ള ഔഷധങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പൈൽസിന്റെ ബുദ്ധിമുട്ടുകൾ കൂടും. മനസ്സിലായോ? അപ്പൊ പൈൽസ് കൂടിക്കഴിഞ്ഞാൽ ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, താഴേക്കുള്ള വായുവിന്റെ പ്രവൃത്തി കൃത്യമായിട്ട് നടക്കില്ല. അതാണ് ഇത്തരക്കാർക്ക് ഈ എപ്പിസോഡ് കൂടെ കൂടെ വീണ്ടും വീണ്ടും വരുന്നതും. പിന്നെ നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ചൂട് അധികമായിട്ട് പാടില്ല, തണുപ്പും അധികമായിട്ട് പാടില്ല. അത് ഭക്ഷണത്തിലായാലും കാലാവസ്ഥയിലായാലും ഔഷധങ്ങൾ നിശ്ചയിക്കുമ്പോഴായാലും. ഇത് കൂടാതെ നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആവും എന്നുള്ളതുകൊണ്ട് ചെറിയ ചെറിയ സംഗതികൾ പോലും നിങ്ങളെ മനസ്സിന്റെ താളം തെറ്റിക്കും. നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. വളരെ നെർവസ് ആവാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. കോൺസ്റ്റിപ്പേഷൻ, സ്ഥിരമായിട്ട് മലബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗ്യാസ് ട്രബിൾ, അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ്മ രോഗം ഉണ്ടായി കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ വളരെയധികം പ്രശ്നമാണ്. കാരണം തണുപ്പുള്ള ഔഷധങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈൽസ് കുറയും, പക്ഷെ കഫക്കെട്ടും ആസ്മയുടെ ബുദ്ധിമുട്ടുകൾ കൂടും. മനസ്സിലായോ? ചൂടുള്ള ഔഷധങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആസ്മയും കഫക്കെട്ടും കുറയും, പക്ഷേ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കൂടും. ഇതാണ് ഇത്തരം അവസ്ഥയിൽ ഔഷധങ്ങൾ നിശ്ചയിക്കാനുള്ള ഒരു പ്രയാസം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഔഷധങ്ങൾ റെഗുലറായിട്ട് കഴിച്ച് കാലാവസ്ഥയ്ക്കും ലക്ഷണങ്ങൾക്കും മാറ്റം വരുന്നതിനനുസരിച്ച് ഔഷധങ്ങൾക്ക് കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി കൃത്യമായിട്ട് ഔഷധങ്ങൾ സേവിക്കണം. ഭക്ഷണ നിയന്ത്രണം കൃത്യമായിട്ട് പാലിക്കണം. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. കൃത്യമായിട്ട് പാലിക്കണം. കാലാവസ്ഥയും കൂടെ പരിഗണിക്കണം. ഓക്കെ, പിന്നെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ എന്നുള്ളതുകൊണ്ട്. ശരീരപ്രകൃതി അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വിങ്സ് പാടില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റ് ആകുലതകളും വ്യാകുലതകളും ടെൻഷനുകളും ബാധിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനൊക്കെ എന്തെന്ത് പൊടിക്കൈകളുണ്ട്, എല്ലാം പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലെ പ്രശ്നം. അപ്പോൾ നമ്മൾ കൂടുതൽ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് കഫം കുറയുന്നതിന് വേണ്ടി ഭക്ഷണങ്ങൾ, ആഹാരങ്ങളും വിഹാരങ്ങളും ഔഷധങ്ങളും ചൂടുള്ള ആഹാരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. കാരണം ഈ വിൻഡ് പൈപ്പ് ഉണ്ടല്ലോ, നമ്മുടെ നാസാരന്ധ്രങ്ങൾ ലങ്സിലേക്ക്, ശ്വാസകോശത്തിലേക്ക് പ്രവഹിക്കുന്നതൊക്കെ ചെറിയ നമ്മുടെ മുടിനാരഴ വലുപ്പത്തിലുള്ള പൈപ്പുകളാണ്. അപ്പോൾ ചൂട് കൂടുതലായിട്ടുള്ള സംഗതികൾ, അതായത് നമ്മൾ പൊതുവെ പറയാറില്ലേ, കോഴി, കോഴിമുട്ട, ബീഫ്, അച്ചാറ്, തൈര് ഒക്കെ പൈൽസ് രോഗികളോട് ഒഴിവാക്കാനായിട്ട് പറയാറുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ സർജറി കഴിഞ്ഞ് വന്നവരായാലും ഇനി പൈൽസ് മാറി എന്ന് വിചാരിച്ച് ഇത്തരം സംഗതികൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൈൽസ് വീണ്ടും വളർച്ച ആരംഭിക്കും. അതൊരു സംഗതി. രണ്ടാമത്, ഇത്തരക്കാർക്ക് പ്രമേഹം കൂടെ ഉണ്ടെങ്കിൽ ആ ഈ വിൻഡ് പൈപ്പുകൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ ശ്വാസം ഉള്ളിലേക്ക് എത്തുന്ന ആ വിൻഡ് പൈപ്പുകളിൽ ഈ ചൂടുള്ള ആഹാരങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുമ്പോൾ അവിടുത്തെ ആ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കൂടും. അതുവഴി ആ പൈപ്പുകളുടെ ആ ഇലാസ്റ്റിസിറ്റി, ആ ആക്ഷൻ, വായു കൂടുതൽ ആവശ്യമുള്ള സമയത്ത് അത് ഡയലേറ്റ് ആവണം, വായു കുറവ് വേണ്ട സമയത്ത് അത് കൺസ്ട്രിക്റ്റ് ആവണം, ആ ആക്ഷനൊക്കെ കുറഞ്ഞു വരും, അത് നിയന്ത്രിക്കപ്പെടും. മനസ്സിലായോ ആ നീർക്കെട്ടുണ്ടായി അപ്പോൾ ആ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന സംഗതികളാണ് പൊതുവേ ചൂട് കൂടിയ സംഗതികളെല്ലാം പിത്തം വർദ്ധിക്കും അതുവഴി ഇൻഫ്ലമേഷൻ നീർക്കെട്ട് കൂടും അപ്പോൾ അതിന് ഏറ്റവും ഉഗ്ര രൂപമാണ് അച്ചാറും തൈരും എണ്ണയിലിട്ട് വറുത്ത സംഗതികളും കോഴിയും കോഴിമുട്ടയും അപ്പോൾ ഇത്തരം സംഗതികൾ നിങ്ങൾക്ക് ഈ രീതിയിൽ വില്ലനായി മാറും അതുപോലെ തന്നെ ഇത് പതിവായിട്ട് കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ കൂടും മലബന്ധം കൂടും പൈൽസ് കൂടും നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആവും വളരെ അധികം അജിറ്റേറ്റഡ് ആവും പെട്ടെന്ന് നെർവസ് ആവും ഷോർട്ട് ടെമ്പേർഡ് ആവും മലബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ആസ്മ ഒരിക്കലും ചികിത്സിച്ച് ഭേദാക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോഴി കോഴിമുട്ട ബീഫ് അച്ചാർ തൈര് എണ്ണയിൽ വറുത്ത സംഗതികൾ ഈ പൈൽസും കൂടെ ഉണ്ടെങ്കിൽ ആസ്മ രോഗികൾ തീർച്ചയായിട്ടും അത് ഒഴിവാക്കിയേ പറ്റുള്ളൂ അത് നിങ്ങൾക്ക് എന്തൊക്കെ മരുന്ന് കഴിച്ചു എന്തൊക്കെ സർജറി ചെയ്തു നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാലും ഇത്തരം സംഗതികൾ പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ബുദ്ധിമുട്ടും നിങ്ങളെ വീണ്ടും അലട്ടാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ ഇത്തരം സംഗതികൾ കഴിക്കരുത് കാരണം ഇത് വ്യക്തമാണ് ഇത് നമ്മുടെ അനുഭവപരിചയം കൊണ്ടും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള സംഗതികളാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ അത്തരം ഗ്രൂപ്പ് കഴിക്കാൻ പാടില്ല പിന്നെ ആസ്മയിൽ ഇതുപോലെ ദഹന തകരാറ് വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ജങ്ക് ഫുഡ് ഇൻഡൈജഷൻ ഉണ്ടാക്കുന്ന ദഹിക്കാൻ പ്രയാസമുള്ള ഹെവി ആയിട്ടുള്ള അഗ്നിമാന്ദ്യത്തെ ഉണ്ടാക്കുന്ന തരം ആഹാരങ്ങൾ ഒഴിവാക്കണം എളുപ്പം ദഹിക്കുന്ന നന്നായിട്ട് വേവിച്ച ആഹാരങ്ങൾ നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് നിശ്ചയിക്കണം ഓക്കെ ഔഷധങ്ങളും ഇങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ തണുപ്പുള്ള സംഗതികൾ ഐസ്ക്രീം കൂൾ ഡ്രിങ്ക്സ് ബർഗറും പിസയും മയണൈസും അങ്ങനെ ഓയിലി ഡീപ് ഫ്രൈഡും ജങ്ക് ഫുഡും ഒക്കെ കഴിക്കാതിരിക്കുക നാച്ചുറൽ ആയിട്ടുള്ള ഹോംലി ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള വെൽ കുക്ക്ഡ് നന്നായിട്ട് വേവിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം ഇത്തരക്കാർ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പഴങ്ങളും പച്ചക്കറികളായിരിക്കും കൂടുതൽ ഉചിതം നാരുകൾ ധാരാളം അടങ്ങിയ ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയ വൈറ്റമിൻസ് ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള വാദപിത്ത കഫങ്ങളെ അജിറ്റേറ്റ് ചെയ്യാത്ത വിഷീറ്റ് ചെയ്യാത്ത തരത്തിലുള്ള ആഹാരങ്ങൾ ഇത്തരക്കാർക്ക് വാദം കൂടിയാലും ബുദ്ധിമുട്ടാണ് കഫം കൂടിയാലും ബുദ്ധിമുട്ടാണ് പിത്തദോഷം കൂടിയാലും ബുദ്ധിമുട്ടാണ് ഈ രോഗാവസ്ഥ അതുകൊണ്ടാണ് പറഞ്ഞത് വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും നിങ്ങൾ അപ്പോൾ ഇത്തരം ശരീരപ്രകൃതിക്കാര് ആ ഡയറ്റ് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ജീവിത രീതികൾ ഔഷധങ്ങൾ കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ ആ ചികിത്സയുടെ റിസൾട്ട് കിട്ടുള്ളൂ ഈ കൃത്യമായിട്ട് പാലിക്കുന്നവർക്കെല്ലാം അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ഒരേ മെഡിസിൻ ജീവിതകാലം മുഴുവൻ നമുക്കിപ്പോൾ മറ്റു ചികിത്സാ സമ്പ്രദായങ്ങളെ പോലെ ഒരേ ഗുളികകൾ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക അത് ശരിയാവില്ല എന്താണെന്ന് വെച്ചാൽ ഓരോ രണ്ട് മാസത്തിലും നമ്മുടെ കാലാവസ്ഥയിൽ മാറ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ ചികിത്സ തുടങ്ങിയ പോലെ ആയിരിക്കില്ല ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ അതിന്റെ സിംറ്റംസ് അപ്പോൾ അതിനനുസരിച്ച് മരുന്നുകൾക്ക് മാറ്റം വരുത്തേണ്ടി വരും അതുമാത്രമല്ല ഈ മെഡിസിൻസ് നിങ്ങളുടെ ബോഡി സാച്ചുറേറ്റഡ് ആവും അപ്പോൾ അതിനനുസരിച്ച് മരുന്നുകൾ മാറ്റി കൊടുക്കണം അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കൺസൾട്ടേഷൻ നടത്തി വേണ്ടതായ മരുന്നുകൾ നിശ്ചയിക്കുക മാറ്റങ്ങൾ വരുത്തുക നിങ്ങളുടെ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈലിൽ വേണ്ടതായ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തുക അങ്ങനെ പോയി കഴിഞ്ഞാൽ ആസ്മ രോഗവും പൈൽസ് രോഗവും നമുക്ക് നല്ല രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും തുടക്കകാലങ്ങളാണ് അധികം പഴക്കമില്ല പാരമ്പര്യ ഘടകങ്ങളില്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റിക്കളയുന്നതിനും സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കൂടുതലായിട്ട് കഴിക്കേണ്ട സംഗതികൾ പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കുക വെള്ളം ധാരാളം കുടിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക തണുപ്പ് തട്ടാതിരിക്കാനും നീർക്കെട്ടുണ്ടാക്കാതിരിക്കാനും ശ്രമിക്കുക സ്മോക്കിങ്ങും ആൽക്കഹോളിൻ്റെ ഒക്കെ ഉപയോഗം പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ഇത്തരം രോഗികൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും അതുപോലെ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒന്നും ബാധിക്കരുത് അതുകൊണ്ട് യോഗ മെഡിറ്റേഷൻ പ്രാണായാമം കൃത്യനിഷ്ഠയായ ജീവിതം തീർച്ചയായിട്ടും ഈ രോഗാവസ്ഥ കുറയ്ക്കുന്നതിന് സഹായിക്കും ഞാൻ ഡോക്ടർ സേവ്യർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുക